കടന്നു വന്ന കടന്നു വരുന്നതായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനാണ് അടുത്ത നിമിഷങ്ങൾ ഉപയോഗിക്കുവാൻ. ഇന്ന് രാത്രികാലം പുതുതായി കടന്നു വന്നതായ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ നിങ്ങളെ സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് അനുഗ്രഹമായി. രണ്ടായിരത്തി പതിനാലിൽ വന്നവരെ ഈ സഭയിൽ ആരാധനയ്ക്കായി വന്ന് ദയവായി നിങ്ങൾ ഇന്ന് ഇരിക്കില്ലേ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണേ പ്ലീസ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഒരു നിമിഷം നിങ്ങൾ നിൽക്കണം. രണ്ടായിരത്തി പതിനാലിൽ ഈ ആരാധനയിൽ കടന്നു വന്ന ഈ ഇവിടെ നടക്കുന്ന ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി നിങ്ങളും കൂടി അവരോട് ചേർന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ഏവരെയും ഈ ആലയത്തിലേക്ക് ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് അതിയായ സന്തോഷമുണ്ട്. ദൈവനാമത്തിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. തുടർന്നും നമുക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവരായി ആരാധിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന് പിന്നെയും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ദൈവനാമ മഹത്വത്തിനായി ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഭയായി കരങ്ങളടിച്ച് ഈ പ്രിയപ്പെട്ടവരെ സഭയിലേക്ക് സ്വാഗതം ചെയ്യാം. ദയവായി നിങ്ങളെല്ലാവരും ഇരുന്നാൽ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടെന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പലപ്പോഴും കഴിഞ്ഞ വർഷം അവിശ്വസ്തരായി തീർന്ന അവസരങ്ങളുണ്ട്, നന്ദികെട്ടവരായി തീർന്ന അവസരങ്ങളുണ്ട്. എന്നാൽ ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. നന്നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കഴിഞ്ഞ വർഷം ലഭിച്ച അർഹിക്കാത്ത അനവധി നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഈ രാത്രിയിലിടയായി തീരട്ടെ. നമ്മെയും നമ്മുടെ സകല അവകാശങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. 2015 എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. എന്നാൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ തലമുറകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പോകാം. ഒരു വിശ്വാസത്തോടെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ദൈവം എന്നും നീക്കും, നമ്മുടെ ദൈവം അവൻ ജീവപര്യന്തം നമ്മെ നടത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ നമുക്ക് ആയിരിക്കാം. നമുക്ക് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരു സമർപ്പണത്തോടെ, പുതിയ അനുഭവത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ തീരുമാനത്തോടുകൂടി 2015 പ്രവേശിക്കാം. സകല അവകാശങ്ങളെ അവൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തിന്മയ്ക്കായോ ഭാവിച്ചില്ലല്ലോ
Oh,
തന്നെ അങ്ങേ പോലൊരു ദൈവമില്ല അത്ഭുതമായി പുതിയ ദൈവത്തെ അതിശയമായി ഉടിവിച്ച ദൈവത്തെ ഉപരിയായി സന്തോഷമായി മാറുവാൻ ദേവാ
Kalangira veeta, ni kal.
കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തിയെന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അനുഭവമുള്ളവരെ ഒരു സ്തോത്രം പറഞ്ഞാട്ടോ.
അങ്ങനെ ദയയോടെ കൃപയോടെ ദേവോത്സവമായി ഇത്രത്തോളം നമ്മെ നടത്തിയെങ്കിൽ അതിന് തക്കവണ്ണം നന്ദി ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും പ്രവാദോനി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം.
ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന നയിക്കേണ്ടതിനായിട്ട് പ്രധാനദാസൻ പാസ്റ്റർ കെ എബ്രഹാം, സിസ്റ്റർ സിസി ജോൺ ബാബു, സിസി ബാബു ജോൺ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിച്ച് കർത്താവേ ഇന്നത്തെ ശുശ്രൂഷ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടുകൂടെ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിച്ചയക്കണം, ബലത്തോടെ അയക്കണം. പ്രൈസ് ഗോഡ്. അതിനായി എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്നേഹം ഞങ്ങൾ
നിത്യനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു താവേ ദേവസ്ഥന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി താവേ അവിടുത്തെ പ്രിയ മക്കളെ അവിടുന്ന് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരുടെയും യാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്നു വാഹനത്തോട് കൂടെ ഇരുന്നു സുരക്ഷിതമായി എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു ലോകനായിട്ട് സ്തോത്രം ചെയ്യുന്നു താവേ കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രത്യേകിച്ച് അവിടുത്തെ ചെറുകടിയിൽ താവേ ഓരോരുത്തരുമായിരുന്ന സ്ഥാനങ്ങളിൽ പരിപാലിച്ചു പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ കൂടി കടന്നു പോകേണ്ടി വന്നപ്പോൾ അവിടുന്ന് നല്ലവനായി മതിയായവനായി കൂടെ ഇരുന്ന് താവേ പരിപാലിച്ചതോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു താവേ ഒരു വർഷക്കാലം താവിൻ്റെ സന്നിധിയെ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചതായ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ അവിടുത്തെ സന്നിധിയിൽ താവി വരുന്ന നാളുകൾ കർത്താവിന് വേണ്ടി പിന്നെയും അധികം ഒരുങ്ങുവാൻ താവിൻ്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ താഴ്ത്തി ഏൽപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ ഓരോരുത്തരുടെ മേലും പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദുഃഖത്തിലായി കഴിഞ്ഞു പോകുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ് വേർപാടിന് ദുഃഖം അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർക്കുന്നു അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത് എത്രത്തോളം നിർത്തിയിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു താവേ അവിടുത്തെ മഹത്വമുള്ള വേലയോട് താവേ അതിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഓരോ സ്ഥാനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ താവേ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി കർത്താവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഈ യേശുവിനെ തള്ളി പറയാതെ നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ
ओर मेल धारा पगर प्रार्थिक अवड़े वरव हालेलुय्यालो ओर तक जीवन कर्तवे कर्तवे नलवन हालेलुय माधुर्यमेवन रुचिको तंग जीवन कर्तवे मोटाक कृप ओर मेल धारा पगर प्रार्थिक अवड़े वचनमुसान भाग्य लिस्तर्तवे अवड़े मरण अटक पुनरुत्थानोड़ीभविकुन तीरमानम मुंबट अुसा ओर प्रियपर ोर् प्रार्थिक मरणवर विश्वस्तर जीविपान कृप अवड़ मेल पगर प्रार्थिक कर्तवे हालेलूय इन तावि सन्नि ओर प्रियपर प्रत्येक प्रत्येक स्नानपर प्रत्येक ऐलपिश प्रार्थिक तावे जीवन तीरमान कर्तवे मरुपानड़वराव तावे आ तीरमान उल्वान एल सहायक या समर्पितो प्रार्थिक सन्नि कर्तवे इन कटना ओर प्रियपर वी समर्पू तावे शुश्रूष दैव तुम परशुद्धात्मावादियोनंद नियंत्रण ऐटेड़ प्रार्थिक मिला दैव तदन कर्तवे इन रात्रि कटन ओर उर्तवे अवड़े एम ओसलैय प्रियपरों चेर संसाचे उतिको वाईको अगे रात्रि कर्तवे दैव तदन संसा अदान स्वर्गमें प्रार्थिक सोषतोड़ मणंगी अरसलमे वाईक इन रात्रिकाल स्तोत्रतोड़े प्रवेश सोषतोड़ मणंगिपोकुवान अवड़े सान्निध्यत्ताल अनुग्रहिक्कुन्नतिनायि चेर्न्न प्रार्थिक्कयाण ताविन्ने पुन्ननामम इन्न रात्रियिल महत्वप्पेडुवान सहायिक्कणम कृप व्यापरिक्कणमे महत्वं कर्त्तावु मात्रम एडुक्कणम प्रार्थन केट्टतिनाल स्तोत्रं चेय्युन्नु येशुवे नामत्तिने आमेन तुडर्न्न संगीतम वायिच्च कर्त्तावे नम्मल महत्वप्पेडुत्तान पोकयाण नूट संकीर्तन वाक्यप्रदवाक्य वाई कर्ता नमुक आराधिक साम हंड्रड टू ई संकर्तन वाई ना सहाँ पास के सामुएल डेसी बेबी मुंबई कटन वन ई संकर्तन वाई ना सहाँ चेर वाई कर्ता महत्वपूर्ण रिक्वस्ट ब्रदर पास के सामुएल ग्रेसी बेबी टू कम फॉरवर्ड एंड रीड द साम हंड्रड टू इन रेस्पॉन्सिव वे एंड वर्शिप अवर लॉर्ड जीसस क्राइस्ट नूटी संकीर्तन दैवनाम महत्व तुम्हें वाक्य प्रतिवाक्य नमुक वाई ई संकीर्तन ओवते रू वाक्य इतिवती वाक्य नमुम वाईक अरिष्ट प्रार्थना क्षीण हॉवे मुंबागे तकड़ते पकड़ो कहवे ए प्रार्थना कमें नीवली वागटे वीटिन्मुगिल नी भयपड़े मणतमेंट बल क्षय नाड़े चुरी
എൻ്റെ ദൈവമേ ആയുസിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. ചേർന്ന് വായിക്കാം. നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. നമ്മുടെ വിശുദ്ധ കരകൾ ദൈവമാകെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അൻപുള്ള സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഇരുന്ന കർത്താവേ, ഞങ്ങൾ കൺമണി പോലെ കാത്തു പരിപാലിച്ച അളവറ്റ നിഗർമ്മയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്നുള്ള അവരുടെ വചനപ്രകാരം കർത്താവേ, ഈ സഭയുടെ പണിയുടെ തുടക്കക്കാർ അവിടെ നിന്നാകിയാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീടാതെ വണ്ണം ഇന്ന് വരെ കർത്താവ് നിർത്തിയല്ലോ അവിടുത്തെ വിലപ്പെട്ട ദാസനെ, അന്ന് ദാസന് കൊടുത്ത ദർശന പ്രകാരം സഭയെ നയിപ്പാൻ തക്ക വണ്ണം ഇന്ന് വരെ കർത്താവ് കൊടുത്ത എല്ലാ ആത്മബലത്തിനായി ശാരീരിക ബലത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാദേശിക കൂടിവരകളെല്ലാം കർത്താവ് കഴിഞ്ഞ വർഷക്കാലം കാത്തു പരിപാലിച്ചു. ശത്രു പലരെയും നോട്ടമൊറ്റ സ്ഥാനത്ത് ഓ കർത്താവ് അവിടുത്തെ ഉള്ള കയ്യില് എല്ലാവരെയും പരിവർത്തനോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലർ തകർത്ത് കളയുക, ചിലർ വീഴിപ്പ, തവയ്ക്കെതിരായി ശത്രു വന്ന് പിശാ എഴുന്നേറ്റപ്പോൾ കർത്താവ് അവിടുത്തെ കലകളിൽ എല്ലാ ജനത്തെ പരിവർത്തനോർത്ത് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. രാത്രി ഞങ്ങളുടെ ദൈവത്തിന് ഉത്സവം ആചരിപ്പ, ജനത്തെ കൂട്ടിക്കൊണ്ട് വന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവ്, ഈ വായിക്കപ്പെട്ട സംഗീതത്തിന്റെ ഭാഗത്തൂടെ കർത്താവിന്റെ ആത്മാവിൽ സംസാരിക്കാൻ പോകുക, അങ്ങനെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ വില്ലപ്പെട്ട ദാസനെ അങ്ങ് സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ, കൃപയാ നിറയ്ക്കുമ്പോഴാകണമേ, ജനത്തെ അനുഗ്രഹിക്കുമ്പോഴാകണമേ, മഹത്വ കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കർത്താവ് കേട്ടല്ലോ, യേശു കർത്താവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ പിതാവേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം. തുടർന്ന് സഭയുടേതായിട്ടുള്ള സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കും. ദൈവം കഴിഞ്ഞൊരു വർഷം മുഴുവൻ നമുക്ക് നല്ലവനായിരുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനായിരുന്നു. പല അനർത്ഥങ്ങളെ ഞങ്ങൾ നമ്മൾ കാണുമാറാക്കി, എന്നാൽ അവൻ എല്ലാത്തിലും നമ്മെ വിടുവിച്ചു. തൻ്റെ കൃപ വലിയതായിരുന്നു. അത് ഫ്രൈ സിറ്റി സഭയുടെ എറണാകുളത്തുള്ള സഭയ്ക്ക് മാത്രമല്ല, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, തിരുവനന്തപുരം മുതൽ കൽപ്പറ്റ വരെയുള്ള എല്ലാ സഭകളിലും ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിൻ്റെ സാക്ഷ്യങ്ങൾ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവം ഇത്രമാത്രം ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ എന്ന് ഓർത്ത് എല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസ്ഥനായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും എന്നെ വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുന്നതിന്, ദൈവസ്തോത്രം തുടർന്നുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതിന് തമ്മിച്ചാനെ ക്ഷണിക്കുന്നു. തുടർന്ന് അസോസിയേറ്റ് പാസ്റ്റർ പാസ്റ്റർ ബാബി ജോൺ എല്ലാ സോണിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവം നമുക്ക് ചെയ്ത ആ നന്മകളുടെ സംക്ഷിപ്ത രൂപം ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2014 അതിൻ്റെ ലാഭനഷ്ടങ്ങളോടെ വിട പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയ്ക്ക് നൽകിയ മുന്നറിയിപ്പുകൾ ഏറ്റെടുത്ത കുടുംബങ്ങൾ നഷ്ടങ്ങളെ അതിജീവിച്ച് 2014 പൂർത്തീകരിപ്പാൻ ദൈവം കൃപ നൽകി. 2014 ആരംഭത്തിൽ അരുളി ചെയ്ത ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും ദൂതുകളും അതുപോലെ തന്നെ നിവർത്തിയാകുന്നത് അഥവാ നിറവേറുന്നത് കാണുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തിനെല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കൊടുക്കുന്നു. 2014 52 ഞായറാഴ്ചകളിലും അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ നടന്നു. ദൈവസഭയിലെ അംഗങ്ങൾ മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും കടന്നു വന്ന അനേക ജീവിതങ്ങൾക്ക് ശുശ്രൂഷകൾ വലിയ വിടുതലും അനുഗ്രഹവുമായിരുന്നു. ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ
സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി ആർ ബേബി അവരെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം അനുഗ്രഹത്തോടെ പോകുവാൻ സെൽ തലത്തിൽ സെൽ ലീഡേഴ്സ്, ഫെലോഷിപ്പ് തലത്തിൽ ഫെലോഷിപ്പ് ലീഡേഴ്സ്, യൂണിറ്റ് തലത്തിൽ യൂണിറ്റ് ലീഡേഴ്സ്, ഏരിയ തലത്തിൽ ഏരിയ ലീഡേഴ്സ്, സോൺ തലത്തിൽ സോൺ പാസ്റ്റേഴ്സ് അവരവരുടെ ചുമതലകൾ ഭംഗിയോടെ നിർവഹിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി കൊടുത്തു അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവസഭ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തിന് സകല മഹത്വവും കരേറ്റുന്നു. ധാരാളം പേർ 2014 രക്ഷിക്കപ്പെടുവാൻ ധാരാളം സ്നാനങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നു. 2014 അവസാനത്തെ സ്നാനം ഇന്ന് പകൽ 2:30 28 പേർ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇടയായി തീർന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവസഭയുടെ യൂത്ത് വിങ് സുരേഷ് ജോർജിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 7 വർഷം ആരാധന പൂർത്തീകരിച്ച സമയമാണ്. യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2014 അനേക ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാൻ, മെൻ്റലി റീചാർട്ടഡ് സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്യുവാൻ, മാത്രമല്ല ജയിൽ മിനിസ്ട്രിയിൽ പങ്കാളികളാകുവാൻ എല്ലാം ദൈവം സഹായിച്ചു. മാത്രമല്ല ചാരിറ്റബിൾ വർക്കും അവർ 2014 ഏറ്റെടുത്ത് നടത്തി. റൈസ്, ഫുഡ് ബാഗ്സ്, ബുക്സ്, മെഡിസിൻസ് ഇതെല്ലാം ഹോസ്പിറ്റലുകളിലും അതേപോലെ അതാതായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ യൂത്തിനെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ഫേസിറ്റി ചർച്ചിൻ്റെ യൂത്ത് ടാലൻറ്റ് പരിശോധന ഈ വർഷവും ലോക്കൽ തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും സ്റ്റേറ്റ് തലത്തിലും നടക്കുവാനിടയായി തീർന്നു. സ്റ്റേറ്റ് തലത്തിൽ ദൈവസഭയുടെ യൂത്ത് ചാമ്പ്യന്മാരാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പെൽ ഇൻ ഇന്ത്യയുടെ യൂത്ത് വിങ്ങിൻ്റെ കോമ്പറ്റീഷൻസിൽ ഫേസിറ്റി ചർച്ചാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സഭ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഫേസിറ്റി ചർച്ച് ഉള്ളതുകൊണ്ട് ആലുവ ഡിസ്ട്രിക്റ്റിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഫേസിറ്റി ചർച്ച് ഉള്ളതുകൊണ്ട് എറണാകുളം സോണിനാണ് കേരള സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിൽ ഇൻഡിവിഡ്വൽ ചാമ്പ്യൻഷിപ്പ് ഫേസിറ്റി ചർച്ചിനാണ് റിബ ജെയ്സൺ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2014 നമ്മുടെ യൂത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ കർത്താവിൻ്റെ ദാസൻ ബാബു എൻ കുര്യാക്കോസിൻ്റെ ചുമതല വഹിക്കുന്നു. 180 സ്റ്റുഡൻസ്, 30 ടീച്ചേഴ്സ്, 2 മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഭംഗിയായി 2014 മുഴുവൻ പൂർത്തീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. 3 ദിവസത്തെ അവർക്ക് ക്യാമ്പ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. പല കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടന്നു. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പ്രസംഗം, പാട്ട് മുതലായിട്ടുള്ള ടാലൻറ്റുകളിൽ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതുപോലെ ടാലൻറ്റ് ടെസ്റ്റിൽ ലോക്കൽ തലത്തിൽ, ഡിസ്ട്രിക്ട് തലത്തിൽ, സോൺ തലത്തിൽ, സ്റ്റേറ്റ് ലെവലിലെല്ലാം ഫേസിറ്റി ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ 1st. കഴിഞ്ഞ 4 വർഷവും തുടർച്ചയായി കേരള സ്റ്റേറ്റിൻ്റെ ടാലൻറ്റ് ടെസ്റ്റ് 1st നേടി. എവർ റോളിംഗ് ട്രോഫി 3 തലത്തിലുള്ളതും നമ്മൾ കൈവശമാക്കി. ഇനി അത് പെർമനൻ്റ് ആണ്, ഇനി അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഈ വർഷവും സ്റ്റേറ്റ് ലെവലിൽ ബെസ്റ്റ് സൺഡേ സ്കൂൾ ഫേസിറ്റി ചർച്ച്, ബെസ്റ്റ് ചർച്ച് ഫേസിറ്റി ചർച്ച്, ബെസ്റ്റ് ഡിസ്ട്രിക്ട് ഫേസിറ്റി ചർച്ചുള്ള ആലുവ, ബെസ്റ്റ് സോൺ ഫേസിറ്റി ചർച്ചുള്ള എറണാകുളം സോൺ. കരങ്ങളടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞങ്ങളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ അടുത്ത ജനറേഷൻ. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ തലമുറ നമ്മേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. സൺഡേ സ്കൂളിൻ്റെ മെറിറ്റ് എക്സാമിനേഷൻ ഈ വർഷം 12 കുട്ടികൾ അർഹത നേടി. ഇങ്ങനെ സൺഡേ സ്കൂൾ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. അതുപോലെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ കുര്യാക്കോസങ്ങളുടെ നേതൃത്വത്തിൽ ഈ വർഷവും മനോഹരമായി നടന്നു. 131 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, 18 ടീച്ചേഴ്സ്. ഈ വർഷത്തെ തീം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തെ ആധാരമാക്കിയായിരുന്നു. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തീം ഗോഡ്സ് ഓൺ വില്ലേജ്. മനോഹരമായ രീതിയിൽ ആ വാക്യത്തിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾ മനസ്സിലാകത്തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ബൈബിൾ ക്ലാസ് നടന്നു. അഡൽട്ട് ആൻഡ് യൂത്ത് ബൈബിൾ ക്ലാസ്സസ് ഒരു വർഷം മുഴുവനും ദൈവവചനം ആഴത്തിൽ പഠിക്കുവാൻ
ദൈവവചനത്തിന് ആയുള്ള ദാഹവും വിശപ്പുമുള്ളവർക്ക് ദൈവം ഇത് മുഖാന്തരമായ അവസരം ഒരുക്കി ധാരാളം അനുഭവങ്ങൾ ഇവിടെയുള്ള കുടുംബങ്ങൾ അനുഭവിപ്പാനിടയായി തീർന്നു. അതുപോലെ ബൈബിൾ ക്വിസ് 2014 വളരെ മനോഹരമായി ഓരോ മാസവും പഠിക്കുന്ന പുസ്തകത്തെ ആധാരമാക്കി ക്വിസ് കോമ്പറ്റീഷൻ നടത്തുവാനും സർട്ടിഫിക്കറ്റ്സ് സമയാസമയങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനും ഇടയാക്കി. കുര്യാക്കോസ്തങ്ങൾ അത് മനോഹരമായ രീതിയിൽ ചെയ്തതോർത്ത് കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ദൈവസഭയിൽ 2 പ്രാവശ്യമായി 10 ദിവസം ഉപവാസ പ്രാർത്ഥനകൾ നടക്കുവാനിടയായിത്തീർന്നു. 2014 മെയ് മാസം ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാം ദൈവാലയത്തിൽ നടക്കുന്നത് എങ്ങനെ എന്ന വിഷയത്തെ ആധാരമാക്കി 10 ദിവസം. അതുപോലെ ഡിസംബർ മാസത്തിൽ ദൈവസഭയും ആത്മീയ യുദ്ധവും, ഈ 2 ടോപ്പിക്കുകളെ ആധാരമാക്കി കർത്താവിൻ്റെ ദാസൻ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി ആർ ബേബി അവരുടെ കൂടെ ദൈവസഭയ്ക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നു അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2 ഉപവാസ പ്രാർത്ഥനകൾ നടക്കുവാനിടയായിത്തീർന്നു. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ആലയത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും വലിയ അനുഗ്രഹമായിരുന്നു എന്ന് കേൾപ്പാനിടയായിത്തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മോർണിംഗ് പ്രെയർ, രാവിലെ പ്രാർത്ഥന 2014 40 ദിവസം തുടർച്ചയായി രാവിലെ പ്രാർത്ഥന നടത്തുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ എല്ലാ ബുധനാഴ്ചയും രാവിലെ ഇവിടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ശുശ്രൂഷകളും ദേശത്തിനും സഭയ്ക്കും വലിയ അനുഗ്രഹമാണ്. ദൈവസഭയുടെ ധ്യാന കേന്ദ്രം, കറുകുറ്റിയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ തുടർമാനമായി കാരീസിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നു. 152-ാമത് ബാച്ച്, 40-ലധികം ടീച്ചേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നു. അനേക തകർന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ പണിയപ്പെടുവാൻ, ദൈവവചനത്താൽ പണിയപ്പെടുവാൻ ഇടയായ വർഷമായിരുന്നു 2014. ഏകദേശം 454-ലധികം വ്യക്തികൾ കടന്നു വന്ന് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവരുടെ ജീവിതത്തിന് രൂപാന്തരവും അവരുടെ കുടുംബത്തിന് മാറ്റവും സംഭവിക്കുവാനിടയായിത്തീർന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. വിഘ്നം കൂടാതെ 2014 മുഴുവൻ ചെയ്തെടുപ്പാൻ ദൈവം സഹായിച്ചു. ഓർത്ത് കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. ഹിന്ദി ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ, 6th ബാച്ച് സ്റ്റുഡൻസ് 14 സ്റ്റേറ്റുകളിൽ നിന്നായി 19 പേർ ഈ ബാച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. മഹാരാഷ്ട്ര, ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, MP, UP, ഉത്തർഖണ്ഡ്, ജാർഖണ്ഡ്, ഒഡീഷ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ. കഴിഞ്ഞ 5 ബാച്ചുകളിലായി 104 പേർ കോഴ്സ് പൂർത്തിയാക്കി അവരുടെ ദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി, പാസ്റ്റർ ജോർജ് തോമസ് ഡോക്ടർ HJ Abraham, ബ്രദർ MP Paulos, ഇവരെല്ലാം അവിടെ കടന്നുപോവുകയും നോർത്ത് ഇന്ത്യയിൽ 2014 പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ആഷ്ലി തരകൻ കുടുംബമായി താമസിച്ച് നോർത്തിൽ പ്രവർത്തിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2014 നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി പോകുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ ദൈവസഭയുടെ പരസ്യയോഗം AJ Hall എല്ലാ ചൊവ്വാഴ്ചയും 2014 മുടങ്ങാതെ കൊച്ചി പട്ടണത്തിനൊരു വലിയ അനുഗ്രഹമായി. അനേക ജീവിതങ്ങൾ അവിടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും ദൂതുകളും പ്രാപിച്ചതിൻ്റെ നിവർത്തീകരണങ്ങൾ കണ്ട് അനേക സാക്ഷ്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വായിക്കുവാനോ പറയുവാനോ സമയമില്ല. സ്തോത്രം. തകർന്ന ജീവിതങ്ങളെ പണിതെടുക്കുന്ന ഒരു ശുശ്രൂഷ 2014 ദൈവം ചെയ്തെടുത്തു. മാത്രമല്ല കൊച്ചി പട്ടണത്തിനും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ 2014 ശുശ്രൂഷകൾ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PR Baby ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ദൈവം ശക്തമായി, സ്തോത്രം. 2014 പട്ടണത്തെ ഉപയോഗിച്ചതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. കിങ്സ് കാരവൻ്റെ പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ June 1 വരെ 136 ദിവസങ്ങൾ കൊണ്ട് 74 മീറ്റിങ്ങുകൾ സുരേഷ് ജോർജ് അതിൻ്റെ നേതൃത്വം വഹിച്ചു. ഏകദേശം ഓരോ മീറ്റിങ്ങിലും ശരാശരി 500 പേർ പങ്കെടുത്ത മീറ്റിങ്ങുകളായിരുന്നു. മൂന്നാർ ട്രൈബൽ ഏരിയാസ്, ഇടുക്കി ഡിസ്ട്രിക്ട്, തിരുവല്ല ഏരിയ, എടത്വ, എൻ്റയർ ആലപ്പി ഡിസ്ട്രിക്ട്, എൻ്റയർ കൊച്ചിൻ കോസ്റ്റൽ ബെൽറ്റ്, വൈപ്പിൻ ടു മുനമ്പം, മലയാറ്റൂർ ഏരിയാസ് അപ് ടു തൃശ്ശൂർ ഡിസ്ട്രിക്ട്, ഇത്രയും സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യുവാൻ 2014 ദൈവമിടയാക്കി. അനേകർ രക്ഷിക്കപ്പെടുവാൻ ദൈവഭാഗത്തേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ നടന്ന സ്ഥലങ്ങളിലുള്ള വേർപെട്ട ദൈവസഭകളിൽ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത പലരും കടന്നു ചെല്ലുവാൻ ഇടയായി എന്ന് കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല നമ്മുടെ ധ്യാന ക്ലാസ്സുകളിലേക്ക് ഈ കിങ്സ് കാരവൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത പലരും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. മീറ്റിങ്ങുകൾ നടന്ന സ്ഥലങ്ങളിലുള്ള ഏകദേശം 10 പാസ്റ്റർമാർ കർത്താവിൻ്റെ ദാസൻ സീനിയർ പാസ്റ്റർ PR Baby കാണുകയും ആ മീറ്റിങ്ങുകളെല്ലാം ഞങ്ങളുടെ ദേശത്തിനും സഭയ്ക്കും വലിയ അനുഗ്രഹമായിരുന്നു എന്ന്
സന്തോഷം പങ്കുവയ്ക്കുവാനും ഇടയായി തീർന്നു. 2014 ദൈവം കിങ്സ് കാരവന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. അതുപോലെ 2014 മൈറ്റി തണ്ടർ തിരുവനന്തപുരത്ത് 50,000-ത്തിലധികം പേർ പങ്കെടുത്ത ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് വർക്കുകൾ ഏകദേശം 5,000-ത്തോളം പേർ മുന്നോട്ട് വന്നു. അതിൽ ദൈവസഭയ്ക്ക് തിരുവനന്തപുരത്തുള്ള പല സഭകൾക്കും അത് പ്രയോജനമായി എന്ന് കേൾപ്പാനിടയായി തീർന്നു. മാത്രമല്ല ആ ശുശ്രൂഷ നടക്കുകയില്ല എന്ന് ബുദ്ധി കൊണ്ട് പോലും ഞങ്ങൾ പറഞ്ഞുപോയി. പക്ഷെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി കാരണം മഴയെ പിടിച്ചു നിർത്തിയ ഒരു മിറക്കിൾ അന്ന് സംഭവിച്ചു. കേരളം മുഴുവൻ 2 ദിവസം തകർത്ത് മഴ പെയ്ത സമയമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയും 2 ദിവസം കൂടെ ഇതിലും ശക്തമായി തോരാതെ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞ സ്ഥാനത്ത് അവരുടെ പ്രവചനത്തെ തെറ്റിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടു. ജീസസ്. ആ മൈറ്റി തണ്ടർ നടക്കുന്നതിൻ്റെ ഉച്ചവരെ മഴയുണ്ടായിരുന്നു. പക്ഷേ 12 മണിയായപ്പോൾ സൂര്യൻ അങ്ങ് ഉദിച്ചു. അന്ന് വരെയില്ലാത്ത ചൂട്. വൈകിട്ട് മീറ്റിംഗ് നടക്കുമ്പോൾ ആ ദേശം മുഴുവൻ ഉണങ്ങിയിരുന്നു. ദേശത്തെ ഉണക്കത്തക്കവണ്ണം സൂര്യനെ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. മഴയെ നിർത്തി സൂര്യനെ പ്രകാശിപ്പിച്ചു, നമുക്ക് അനുകൂലമായ കാലാവസ്ഥയെ തന്നു. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. ജാതികൾ പോലും സമ്മതിച്ചു. നിങ്ങളുടെ ദൈവത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ ദൈവസഭയിലെ സീനിയർ പാസ്റ്ററുടെ സന്ദേശങ്ങളെല്ലാം ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ 2014 കാണിക്കുവാനിടയായി തീർന്നു. സിറ്റി ടി വി, ന്യൂ ഹോപ്പ്, ഹാർവസ്റ്റ് ടി വി, ഇതിൽ കൂടെ എല്ലാം അനേകായിരങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കത്തക്കവണ്ണം ശുശ്രൂഷകളെല്ലാം ഇടയാക്കിയെന്ന് പല ഘട്ടങ്ങളിലായി ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ ലഭിക്കാനിടയായി തീർന്നു. 2014 ദൈവം അതുപോലെ പ്രവർത്തിച്ചതോർത്ത് കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ദൈവസഭയുടെ ട്രാക്ക് സൊസൈറ്റി യേശുദാസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷം 2,00,361 ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 1,162 ബൈബിളുകൾ വിതരണം ചെയ്യുവാൻ ദൈവമിടയാക്കി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ ഓർത്ത് ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭയുടെ ചാരിറ്റി വിങ് ഷോല മിനിസ്ട്രീസ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷവും ഈ പഞ്ചായത്തിൽ ഇവിടങ്ങളിലായി താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, സ്കൂൾ ബാഗ്സ് എല്ലാം കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ മെഡിക്കൽ എയ്ഡ് ആവശ്യം വന്നവർക്കെല്ലാം കൊടുത്തു. അതുപോലെ തന്നെ വീടുകൾ തകർന്നവർക്ക് വീടുകൾ റിപ്പയർ ചെയ്യുവാൻ, അങ്ങനെയുള്ള നിർധനർക്ക് അതെല്ലാം കൊടുക്കുവാനും, മാത്രമല്ല ആവശ്യ സമയത്തുള്ള ഫുഡ് സപ്ലൈകൾ വിവിധ നിലകളിൽ ചെയ്യുവാൻ ചാരിറ്റി വിങ് ശക്തമായി 2014 പ്രവർത്തിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ കളമശ്ശേരിയിലുള്ള സഭ 3 സോണുകളായി തിരിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേക വിടുതലുകൾ കാണുവാൻ സോൺ തലത്തിലും ദൈവമിടയാക്കി. എറണാകുളം സോണിൽ അനേക സൗഖ്യങ്ങൾ, അനേക ജോലികൾ, വാഹനങ്ങൾ, വിദേശ ജോലികൾ, പ്രൊമോഷൻസ്, കുഞ്ഞുങ്ങളുണ്ടായത്, വിവാഹങ്ങൾ, പരീക്ഷയിൽ ഉന്നത ജയങ്ങൾ, അഡ്മിഷൻസ്, ഇതെല്ലാം എഴുതി തന്നിട്ടുണ്ടല്ലോ, വായിക്കാൻ സമയമില്ല. എറണാകുളം സോണിനെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തിരുവാങ്കുളം സോണിൽ പുതിയ ഭവനങ്ങൾ, പുതിയ വാഹനങ്ങൾ, വിവാഹങ്ങൾ, ജോലികൾ, തലമുറകൾ, ഹയർ സ്റ്റഡീസ്, രോഗസൗഖ്യങ്ങൾ ധാരാളം, ക്യാൻസർ വരെ സൗഖ്യമായ സാക്ഷ്യങ്ങൾ, സ്തോത്രം ദൈവം നൽകി തന്നതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആലുവ സോണിലും 8 വിവാഹങ്ങൾ, തലമുറകൾ സ്വദേശത്ത് വിദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ, സ്തോത്രം ദൈവസഭയെ ദൈവം എല്ലാ തലത്തിലും അനുഗ്രഹിച്ചു. ഭൗതികമായി ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല. ആത്മീയമായും ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഈ 3 സോണുകളെയും ദൈവം അതിശയകരമായിട്ട് പരിപാലിച്ചു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഫേസ് സിറ്റി ചർച്ചിൻ്റെ പൊതുവിൽ ഞാൻ പറയുമ്പോൾ വിവാഹങ്ങളെ 15 വിവാഹങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് നടക്കുവാനിടയായി തീർന്നു. 16 കുടുംബങ്ങളിലായി ദൈവം കുഞ്ഞുങ്ങളെ നൽകി കൊടുത്ത് അനുഗ്രഹിച്ചു. 14 പുതിയ വീടുകൾ പ്രാർത്ഥിച്ച് കയറുവാനിടയായി തീർന്നു. 16 തലമുറകളെ വിദേശത്ത് ജോലിയോടുകൂടി ഉന്നതമായ നിലയിൽ 2014 ദൈവം അയച്ചു. 24 പേർക്ക് ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ
ഒരിക്കലും അഡ്മിഷൻ ലഭിക്കത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം അഡ്മിഷൻ കൊടുത്തു. മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം 26 പേർക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പുതിയ ജോലികൾ ലഭിക്കാനിടയായി തീർന്നു. 30 പുതിയ വാഹനങ്ങൾ ദൈവം നൽകി തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ബിസിനസ് ഫീൽഡിൽ 6 പുതിയ സംരംഭങ്ങൾ ദൈവം തുടങ്ങുവാൻ ചില 6 കുടുംബങ്ങളെ ദൈവം സഹായിച്ചു. അതുപോലെ വളരെ ദുഃഖമുളവാക്കുന്ന ചില അനുഭവങ്ങളും ദൈവസഭയ്ക്കുണ്ടായി. ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുന്ന ചില പ്രിയപ്പെട്ടവർ 2014 കർത്താവിനോട് ചേരുവാനിടയായി തീർന്നു. സിസ്റ്റർ മേരി ജേക്കബ്, ജോൺ എം ഒ, ഡേവിസ് പോൾ, എ എൽ തോമസ്, ലക്ഷ്മി, സെബാസ്റ്റ്യൻ, ശോശാമ ടീച്ചർ, ഇവരെല്ലാം നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെ കുടുംബങ്ങളിലെല്ലാം ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയിൽ നിർത്തുകയും ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ സഹോദര സഭകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 2014 അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ തുടർന്നു. നമ്മുടെ ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2014 പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. കൽപ്പറ്റ ദൈവസഭ പാസ്റ്റർ ടി എബ്രഹാം ഓറച്ചായൻ അവിടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ നിന്ന് ശുശ്രൂഷകന്മാർ എല്ലാ സൺഡേയിലും പോയി അവിടെ ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നു. ദൈവം അനുവദിച്ചാൽ 2015 സ്വന്തമായി ഒരു ആരാധനാ സ്ഥലം കൽപ്പറ്റയിൽ ദൈവം നമുക്ക് നൽകിത്തരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. പാലക്കാട് ടൗൺ പാസ്റ്റർ ഫിലിപ്പിറ്റിയുടെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉപവാസ പ്രാർത്ഥനകൾ, ഡെലിവറൻസ് മീറ്റിങ്ങുകൾ, ചെയിൻ പ്രേയർ, ബൈബിൾ ക്ലാസ്സുകളെല്ലാം നടന്നു. ക്യാൻസർ സൗഖ്യമായ സ്തോത്രം സാക്ഷ്യങ്ങളും നൽകി തന്നിട്ടുണ്ട്. ആ സഭയെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. മലമ്പുഴ ചർച്ചിൻ്റെ ചുമതല പാസ്റ്റർ സാബു വഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 2014 പൂർത്തീകരിച്ചു. പുതിയ കുടുംബങ്ങളും പുതിയ വ്യക്തികളും സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നു. 4 ഹൗസ് ചർച്ചുകളായി തിരുന്ന് പട്ടണത്തിൽ പ്രവർത്തിക്കുന്നു. ആത്മീയവും ഭൗതികവുമായി ആ ദൈവസഭയെയും ദൈവം അനുഗ്രഹിക്കുന്നതോർത്ത കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. വെള്ളൂർ ചർച്ച് പാസ്റ്റർ പി ഡി രാജു 3 ഹൗസ് ചർച്ചുകളായി തിരിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു. പരസ്യയോഗങ്ങൾ, കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകളെല്ലാം നടന്നു. 5 പേർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. റാന്നി ചർച്ച് പാസ്റ്റർ തോമസ് വർഗീസ് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. രോഗസൗഖ്യങ്ങളും വാഹനാപകടങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ, വിദേശ ജോലികൾ, പുതിയ വാഹനങ്ങൾ എല്ലാം, ഉപവാസ പ്രാർത്ഥനകളെല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. ആ ദൈവസഭയെയും ഓർത്ത് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരവാളൂർ ചർച്ച് പാസ്റ്റർ ബേബി സാം ചുമതല വഹിക്കുന്നു. അവിടെ സ്തോത്രം ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയോടെ പോകുന്നു. ഉപവാസ പ്രാർത്ഥനകളും ആരാധനകളും മീറ്റിങ്ങുകളെല്ലാം ആ ദൈവസഭയ്ക്കും വളരെ അനുഗ്രഹമാണ്. ആ ദേശത്തിനൊരു അനുഗ്രഹമായി ആ ദൈവസഭയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കൊല്ലത്ത് നമ്മൾ പുതിയൊരു വർക്ക് തുടങ്ങി. പാസ്റ്റർ സി വി എലിയസ് അതിൻ്റെ ചുമതല വഹിക്കുന്നു. അവിടെ കൺവെൻഷനുകളും ഉപവാസ പ്രാർത്ഥനകളും നടന്നു. 10 പേർ സ്നാനമേറ്റ ദൈവസഭയോട് ചേർന്നു. യൂത്ത് വർഷിപ്പ് ഒരെണ്ണം ആരംഭിക്കുവാനിടയായി തീർന്നു. സൗഖ്യങ്ങളും വിടുതലുകളും ധാരാളം ഈ ദൈവസഭയിൽ കൂടെയും ദൈവം നൽകി കൊടുക്കുന്നു. കൊല്ലം ദൈവസഭയെ ഓർത്ത് കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ചാവടിമുക്കിലുള്ള സഭ പാസ്റ്റർ കെ വി സാമുവൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നു. 5 ഹൗസ് ചർച്ചുകളായി തുടർന്ന് പ്രവർത്തിക്കുന്നു. ധാരാളം സൗഖ്യങ്ങൾ, ജോലികൾ, ഭവനങ്ങൾ, ജയങ്ങൾ, വാഹനങ്ങൾ, അഡ്മിഷൻസ് എണ്ണിക്കൂടാതെ വണ്ണം നന്മകൾ എഴുതി തന്നത് കയ്യിലുണ്ട്. സ്തോത്രം, വായിക്കാൻ സമയമില്ല. തിരുവനന്തപുരത്തെ ചാവടിമുക്കിലുള്ള സഭയെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. തിരുവട്ടമ്പലത്തിൽ പാസ്റ്റർ സിനു സേവ്യറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് തന്നെ സ്തോത്രം മെയ് മാസത്തിൽ ഒരു ആരാധന ആരംഭിച്ചു. അവിടെയും ദൈവസഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. രോഗസൗഖ്യങ്ങളും സാമ്പത്തിക വിടുതലുകളും വിവാഹങ്ങളും എല്ലാം നടക്കുന്നു. ദൈവം ആ സഭയെയും അനുഗ്രഹിക്കുന്നതോർത്ത് കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കാം. മാവേലിക്കരയിൽ നമ്മൾ പുതിയൊരു വർക്ക് തുടങ്ങി. കർത്താവിൻ്റെ ദാസൻ എ വി എലിയാസ് അവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അവിടെ എല്ലാ സൺഡേയിലും ആരാധന നടക്കുന്നുണ്ട്. അതുപോലെ മാസത്തിൽ ഒരിക്കലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. 2015 ഒരു വിശാലതയുടെ വർഷമായി അവർ കാണുന്നു. മാവേലിക്കര ദൈവസഭയുടെ വളർച്ചയോർത്ത് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. തിരുനെൽവേലിയിലെ സഭയുടെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നു. ദൈവസഭയുടെ എല്ലാ ബ്രാഞ്ച് സഭകളെയും ദൈവം 2014 അനുഗ്രഹിച്ചു. 2014 ഇതുപോലെ ദൈവം കരുതിയെങ്കിൽ 2015 ഒരു വിശാലതയുടെ വർഷമായി, ഇരട്ടി പ്രാപിക്കുന്ന ഒരു വർഷമായി ദൈവം എല്ലാ സഭകൾക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ആർ ബേബിയെ ദൈവം ശക്തമായി ഉപയോഗിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോട് ചേർന്ന് പ്രവർത്തിപ്പാൻ അനേക ശുശ്രൂഷകന്മാരെയും ദൈവം ഒരുക്കി ശക്തിയോടെ 2014 ഉപയോഗിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ റിപ്പോർട്ടുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
रे सभय कुटाई व्यक्ति कर्तव ना अभुतकर जयोत्सवर् अनुग्रह साक्ष्य कूड़ी नमुक सभय कर्ता नमुक महत्वपूर्ण कर उयर नमुक दैव ते स्तोत्र प्रेसलोड़ी कर्ता नमुक महत्वपूर्ण प्रेसलोड प्रोग्रामि क्यों या चुक प्रस्ताव के अड़ता सोण वाइस टेस्ट मणिया अंतम स्तोत्र अंतम संगीर्तन अल्पसमय नाम वीडूमे अल्पसमय आराधिक अंतम संगीर्तन शुश्रूष देवदास निर्वहन पद वे संगीर्तन शुश्रूष पद पन्वे वर्ष नाम प्रवेश स्तुति स्तोत्रोड़ कूड़े रे नाम वरवेल ना कर्ता कर समर्पान समय अंतम पन्े पन्े तिवता शुश्रूष अंतम इवे एवचल मैन ऑफ द इयर वुमन ऑफ द इयर तेरे अंतम के कटी प्रार्थि आशीर्वाद पर सोषतोड़ी नाम पिरीपुर अड़कान पद सोण वाइस नमें साक्ष्य नाम पतिपोले चाहे साक्ष्यम प्रस्ताव की अर् सोण और पाटपा अब पाटपा आ पाटि साधारण गति मार्क अट मार अस्थान पाटि पाट एनमें अवतरण पेफोमेंस प्रसन्टेशन ऑफ द सॉन्ग मूा आ पाटि प्रिपरेशन एन नालाम समय क्लिप्तता पाल एट मिनट मूं मिनट साक्ष्य अंज मिनट पाटिवान टोटल एट मिनट निोटल एट मिनट अब पाड़ी कम अब वच्चम ओरोंवर इष्ट सामयमेपया नमुक वाली समय आरुम समय क्लिप्त पाली मुंबई बुद्धिमुट एट मिनट वच अब आट मिनट कूड़ल माइनस मार्क एट मिनट मुंबई ओर मिनट माइनस मार्क माइनस मार्क आगे कूड़ी टोटल परफॉर्मेंस नोकी मार्क टोटल परफॉर्मेंस इन अंज तरह क्यों परगणच मार्क इतना आद्यमें सोण वाइस साक्ष्यम पर इंग्लिश कॉन्ग्रिगेशन हिंदी बाइबल स्कूल मूनाम तिरुवनंतपुरम ഒരു ടെമ്പറു നാലാമത് കൊല്ലം കരവാളു അഞ്ചാമത് പാലക്കാട് ടൗൺ ആൻഡ് കൽപ്പറ്റ ആറാമത് മലമ്പുഴ ചർച്ച് ഏഴാമത് റാന്നി ആൻഡ് മാവേലിക്കര എട്ടാമത് വെള്ളൂർ ഒൻപതാമത് തിരുവാങ്കുളം പത്ത് എറണാകുളം പതിനൊന്ന് ആലുവ തുടർന്ന് സോൺ വൈസായുള്ള സാക്ഷ്യത്തിനായി ഞാൻ ക്ഷണിക്കുന്നു ആദ്യം ഇംഗ്ലീഷ് കോൺഗ്രിഗേഷൻ മുൻപോട്ട് കടന്നു വന്ന് അവരുടെ സാക്ഷ്യം പ്രസ്താവിക്കും ഇംഗ്ലീഷ് ചർച്ച് പെട്ടെന്ന് സമയം കളയാതെ ആദ്യം ഒരു പാട്ട് പാടുന്നതായിരിക്കും Thank you.
അടുത്ത വാച്ച് ഒരുക്കത്തോടുകൂടി ആയിരിക്കും. ആദ്യം സാക്ഷ്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് കയറി വന്ന് അറേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. അതല്ലെങ്കിൽ സമയം പോകും, മാർക്ക് മൈനസ് ആകും. Testimony by Anu. Please listen. Praise the Lord. I thank God Almighty for giving this opportunity to share my experience of English worship. English worship serves as a
platform not only to bring out the talents but also to grow in the word of God. My daughter Dia has been part of this worship since she was 4 years. This training has helped her to come up in her school programs, and in turn it has given encouragement to distribute the tracts and at times share the word of God with her friends. I thank Lord Almighty for our beloved baby pastor, Suresh pastor, and humble auntie for their commitment, dedication in shaping these children, these young talents. I would like to thank all. I request all the parents seated here to bring their children to this worship, as this can change them. This change them as sparkling, shining stars. With these words, I now would like you to present Alina, a small baby studying in standard 1, 6 years old. Let's listen to her. Train and a child in the way he should go, and when he is old, he cannot turn from it. A warm good evening to one and all. I attend English worship on Sundays. It has helped me to study Bible and overcome my fears. I enjoy playing with my friends too. My Suresh uncle and Amal aunty has taught me what is good and what is bad, what is right and what is wrong. With stories, I thank and pray to God for them. I also pray, may God use me as a powerful weapon in His hands. A very happy new year to you all. May God bless you. Thank you. It has been a wonderfully wonderful year for the Facilities English wing called Worshippers, partially due to the fact that we grabbed all the trophies which was available in the Church of God talent test, which just concluded last Saturday, and partially because it is the 7th year of the English church. Of course, as it is said, nothing tastes like success, and it has been a practice with the youth of Faith City to grab all trophies wherever they go and fill their showcases with trophies wherever it is available, and practice has made things perfect. Let me conclude because the time is running out, but still we are inside the time. This 2015, which is going to just spring up within a couple of hours, let me tell you, God has been good to us all the time, but we have not been good to many all the time. So this 2015, let us try to be good to all most of the time. Thank you. Have a blessed year. Thank you. ഇംഗ്ലീഷ് കോൺഗ്രേഷൻ 2 മിനിറ്റ് കൂടുതലെടുത്തു, 8 മിനിറ്റ്. അത് വളരെ പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് അതിൻ്റെ വിധികർത്താക്കളോട് ഓർപ്പിക്കുകയാണ്. അടുത്തത് ഹിന്ദി ബൈബിൾ കോളേജ് ആകെ അയ്യേ ഗവായി പൈലെ ബിതാവ് തബ് ബാക്കി ലോക് ഗീത് ഗാനേക്കിലേ തയ്യർ ഹോ ജാവ് ഗവായി ദേനേ കെ ടൈം പേ ആപ് ലോകോ ഖടേ ഹോ സക്താ ഹൈ.
ഇംഗ്ലീഷ് കോൺഗ്രിഗേഷൻ 1 മിനിറ്റ് 10 സെക്കൻഡ് എക്സ്ട്രാ എടുത്തുള്ളൂ. ദയവായി വിധികർത്താക്കൾ അത് നോട്ട് ചെയ്യണം. 1 മിനിറ്റ് 10 സെക്കൻഡ്സ് എക്സ്ട്രാ എടുത്തുള്ളൂ. 2 മിനിറ്റ്സ് അല്ല, 1 മിനിറ്റ് 10 സെക്കൻഡ്സ്. और यहाँ पर बैठे सब फेसिटी चर्च के सदस्य को हम धन्यवाद करता हूँ. दैवत्तिन महत्वम सीनियर पास्टर डेवी पास्टर असिस्टेंट पास्टर्स इवडे इरिक्कुन्न एल्लावर्क्कुम देवनामत्तिल नन्दी ओर्पिक्कुन्नु. हम भारत देश के विभिन्न राज्यों से उत्तर प्रदेश, मध्य प्रदेश, महाराष्ट्र ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ ഞങ്ങൾ വന്നിരിക്കുന്നു. സിക്കിം, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. സിക്കിം, ബീഹാർ, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, പഞ്ചാബ്, ഒഡീസ, ഛത്തീസ്ഗഡ് സെ ആകർ ഇസ് ഫേസ് സിറ്റി ഹിന്ദി ബൈബൽ സ്കൂൾ മേ ബഹുത് ഖുശ് ഹൈ. പഞ്ചാബ്, ഒറീസ, ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ വന്ന് ഇവിടെ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. क्योंकि हमारा हर एक आर्थिक, आत्मिक, शारीरिक जरूरतों को आप सभी के द्वारा पूरा किया गया. ഞങ്ങളുടെ ആത്മികമായ, സാമ്പത്തികമായ, ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ഞങ്ങളോട് കൂടെ ഇരുന്നു. जून से अब तक आप सभी हमारे लिए लगातार प्रार्थना किए. इसके द्वारा हम सब अच्छा से रहकर पढ़ाई किए. इसलिए हम सभी को धन्यवाद करते हैं. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ സമയം വരെ ഞങ്ങൾ വളരെ അനുഗ്രഹത്തോടെ കൂടി ഈ ബൈബിൾ ഹിന്ദി ഫേസിറ്റി ഹിന്ദി ബൈബിൾ കോളേജ് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ അനുഗ്രഹമായിരുന്നു. इस चर्च के तरफ से जो मिला हमें प्यार है, इसे देखकर हमें वापस जाने का दिल नहीं कर रहा है. ഈ ചർച്ചിൽ നിന്നിട്ടിയാ ഈ ചർച്ചിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ലഭിച്ച ഈ സ്നേഹം മുഖാന്തരം ഞങ്ങൾക്ക് തിരിച്ചു പോകുവാൻ ഞങ്ങളുടെ മനസ്സ് പറയുന്നില്ല. ലേക്കിൻ ഹമേ പ്രഭു യേശു മസീഹ് കീ സേവകായി കർണാ ഹേ ഇസ്ലിയേ ജിസ് തരഹ ആപ് സബീ അബ് തക് ഹമാരേ ലിയേ പ്രാർത്ഥനാ കിയേ ആംഗേ ഭീ കീജിയേ കീ ഹം ഉത്തർ ഭാരത് മേ ജാകർ ലോഗോ കോ പ്രഭു യേശു മസീഹ് കീ ലിയേ ജീതേ. ഞങ്ങൾ തിരിച്ചു പോയി യേശു ക്രിസ്തുവിന്റെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി നിന്ന് അവിടെ ഒരു സഭ ഉണ്ടാക്കണമെന്ന് അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളും പോയി ഫേസിറ്റി ചർച്ചിന്റെ ഒരു ബ്രാഞ്ചസ് ആയി ഉത്തര ഭാരതത്തിലും നോർത്ത് ഇന്ത്യയിലും ചർച്ചുകൾ സ്ഥാപിക്കുവാൻ ദൈവം ഇടയാകട്ടെ. योग्य है
Child of the year, boy and girl, ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കുട്ടികൾക്ക് ഇടാവുന്നത്. രണ്ടാമത്തെ, മൂന്നാമത് boy of the year and girl of the year, ആറ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ ബോക്സിൽ, ആ ബാസ്ക്കറ്റിൽ ഇടാവുന്നതാണ്. പതിനേഴ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ള men of the year തിരഞ്ഞെടുപ്പ് സഹോദരന്മാർക്കും സഹോദരികൾക്കും പ്രത്യേകം പ്രത്യേകമായി. men of the year പതിനേഴ് മുതൽ അറുപത് വരെ, women of the year പതിനേഴ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർ. ഏഴാമത് ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, അറുപത് വയസ്സിനുള്ളതായ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും കൂടി ഒരു ബോക്സ്, അറുപതും സിക്സ്റ്റി ആൻഡ് എബവ് വൺ ബാസ്ക്കറ്റ് ഈസ് കെപ്റ്റ്. അത് എഴുതുമ്പോൾ പേര്, ഏജ്, ഹൗസ് ചാർജ്, ഇത്രയും വിവരങ്ങൾ എഴുതണം. സ്ലിപ്പ് പുറകിലുണ്ട്, വാങ്ങി അത് എഴുതാത്തവർ എഴുതിയിടാവുന്നതാണ്. തുടർന്ന് തിരുവനന്തപുരം ഉരുട്ടമ്പലം ചർച്ചിൻ്റേതാണ്. ആ സോണിലുള്ളവർ പാടാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സാക്ഷ്യം പ്രസ്താവിക്കുമ്പോഴും പാടുമ്പോഴും അവിടെ ആ ഭാഗത്തു നിന്ന്, ചർച്ചിൽ നിന്ന് വന്നവർക്ക് അവിടെ എഴുന്നേറ്റ് നിൽക്കാം. അതിനുശേഷം കൊയിലോൺ ആൻഡ് കരവാളു, പ്ലീസ് ബി പ്രിപ്പയർ. ഇവിടെ സമയം ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളും ദയവായി സ്വസ്ഥാനം എഴുന്നേറ്റ് നിൽക്കണം. കോയർ ടീം മുന്നോട്ട് വരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം തിരുവനന്തപുരം പട്ടണത്തിലെ പ്രവർത്തനങ്ങളെ കർത്താവ് 2014 അതിശയമായി നടത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കും ദൈവപ്രവർത്തനങ്ങൾക്കെതിരായി പല വെല്ലുവിളികൾ ഉയർന്നെങ്കിലും ദൈവം അവിടെ എല്ലാം ദൈവസഭകളെ നിലനിർത്തി. ചില കുടുംബങ്ങളെ തകർക്കുവാൻ പിശാച് പരിശ്രമിച്ചു. ചില ആയുസിൻ്റെ മധ്യത്തിൽ എടുത്തുകൊള്ളാൻ പിശാച് ശ്രമിച്ചു. രോഗങ്ങളുടെ ദുരിതങ്ങളുടെ കർത്താവ് ദൈവജനത്തെ പ്രാർത്ഥന കേട്ട് വിടുവിച്ചു. ദൈവത്തിൻ്റെ എല്ലാ അത്ഭുത പ്രവർത്തനങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. ദൈവം അനേക വാഹനങ്ങളെ ദൈവസഭയ്ക്ക് തന്നു. അനേക കുടുംബങ്ങളുടെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചാവടിമുക്കിലും അത് ഒരുകൂട്ടമ്പലത്തിലെ ദൈവസഭകളുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാ നന്മകളെ വടികളെ ഓർത്ത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെ ഓർത്ത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷികളെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കൊയർ പാട്ട് പാടുന്നു. जिस नाम में हो जिंदगी, यीशु है वो नाम. जिस नाम में हो वंदगी, यीशु है वो नाम. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. जिस नाम में है मूर्ति, जिस नाम में है शक्ति,
जिस नाम में है शांति गिरता वो नाम चंगाई, जिस नाम में है जिंदगी यीशु है वो नाम, जिस नाम में है बंदगी यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, बीमारी से गरीबी से शापों से छुड़ाता वो नाम है, जो अंधों को रोशनी भी है देता, जिस नाम में है जिंदगी यीशु है वो नाम, जिस नाम में है बंदगी यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। സമയ കൃത്യത പാലിച്ച് തുടർന്ന് കൊയിലോൺ ആൻഡ് കരവാളോ ഇവിടെ സമയം ആരംഭിക്കുന്നു. കൊല്ലം ദൈവസഭയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. അതോടൊപ്പം തന്നെ കരവാളൂർ സഭയിൽ നിന്നുള്ളവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പാട്ടുപാടുന്നതിന് മുമ്പ് ചുരുക്കമായി സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. സ്തോത്രം. 2014 ജനുവരി മാസത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട സീനിയർ പാസ്റ്റർ കൊല്ലത്തൊരു പ്രവർത്തനം ആരംഭിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരു ശുശ്രൂഷ അവിടെ ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. 2014 ഏപ്രിൽ മാസം 10 7 കർത്താവിൻ്റെ വലിയൊരു ദാസൻ പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്ക് കർത്താവ് തന്ന ചെറുതും എന്നാൽ മനോഹരമായിരിക്കുന്നൊരു ഹാള് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. തുടർന്ന് നടന്ന 3 കൺവെൻഷൻ യോഗം ദേശത്ത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. 10 അന്ന് സ്നാനമേറ്റ് ദൈവസഭയോട് ചേരുവാൻ ഇടയായി തീർന്നു. തുടർന്ന് കർത്താവ് ഒട്ടനവധി സൗഖ്യങ്ങളും വിടുതലുകളും നൽകി സഭയെ മാനിച്ചു. പുതിയ ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുവാൻ, യൂത്ത് വർഷിപ്പ് ആരംഭിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്നെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന ബിച്ചു, കൊല്ലത്ത് RSS പ്രചാര ശിക്ഷകായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ഇപ്പോൾ മഹത്വമായി കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തളർവാദം ബാധിച്ച് ഓട്ടോറിക്ഷയിൽ എടുത്തുകൊണ്ടുവന്ന സുജാത എന്ന സഹോദരി കർത്താവ് എഴുന്നേൽപ്പിച്ച് സഭയുടെ നടുവിൽ നിർത്തി. ഇന്ന് പകൽ അനേക സാക്ഷ്യങ്ങൾ ഈ നിൽക്കുന്നവർക്കുണ്ട്. അവരുടെ എല്ലാം സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാനതിനെ മുതിരുന്നില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ജോൺ സംക്ഷിപ്തമായി സഭയുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിച്ചല്ലോ. ഈ പയനിയർ വർക്കിനെ ഓർത്ത് ദൈവസഭ തുടർന്നും പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ സഭയും ഞങ്ങൾക്ക് തരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കും. തപ്പെടുത്ത് താളം തട്ടുവോ, നീ നാവെടുത്ത് സ്തുതി പാടുവോ, തപ്പെടുത്ത് താളം തട്ടുവോ, നീനാവെടുത്ത് സ്തുതി പാടുവോ. യേശുവിൻ്റെ വീണ്ടെടുത്തതാ നന്ദിയോടെ സ്തുതി പാടുവോ, യേശുവിൻ്റെ വീണ്ടെടുത്തതാ നന്ദിയോടെ സ്തുതി പാടുവോ. ആദ്യനും അന്ത്യനുമായി വന്നവനല്ലോ, ആരിലും ശ്രേഷ്ഠനായി പിറന്നവനല്ലോ, ആദ്യനും അന്ത്യനുമായി വന്നവനല്ലോ,
സ്തുതി പാടുവോ യേശുവിനെ വീണ്ടെടുത്തവാ നന്ദിയോട് സ്തുതി പാടുവോ യേശുവിനെ വീണ്ടെടുത്തവാ നന്ദിയോട് സ്തുതി പാടുവോ ആകാശം തുറന്നവനല്ലോ സാൻഡ്രോ ലൈറ്റ് കത്തിക്കിടക്കുകയാണ് ഉടമസ്ഥൻ, അത് ശ്രദ്ധിക്കണം. കെ എൽ 07 AQ 3051 സാൻഡ്രോ ലൈറ്റ് കത്തിക്കിടക്കുക. അടുത്തത് പാലക്കാട് ടൗൺ കൽപ്പറ്റ. ഇവിടെ സമയം ആരംഭിക്കുന്നു. ടൗൺ ഫെസിലിറ്റി ചർച്ചിൽ വന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാലക്കാട് ടൗൺ ഫെസിലിറ്റി ചർച്ചിൻ്റെ സാക്ഷ്യവുമായി നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 2014 അനുഗ്രഹത്തിൻ്റെയും വിശാലതയുടെയും വിടുതലിൻ്റെയും വർഷമായിരുന്നു. പുതിയ കുടുംബങ്ങൾ, വ്യക്തികൾ സഭയോട് ചേരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. ഉപവാസ പ്രാർത്ഥനകൾ, ഡെലിവറൻസ് മീറ്റിങ്ങുകൾ, വീട്ടുപ്രാർത്ഥനകൾ, ബൈബിൾ ക്ലാസ്സുകൾ തുടങ്ങിയവ ദൈവജനത്തിൻ്റെ ആത്മീയ വർധനവിനും വിടുതലിനും കാരണമായി. കൂടാതെ പാലക്കാടിൻ്റെ വിടുതലിനും സഭയുടെ വിശാലതയ്ക്കും വേണ്ടി ചെയിൻ പ്രയർ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇവര് ഹോം ക്രൂസ് എന്ന സുവിശേഷ സംഘടനയുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷീകരണ പ്രവർത്തനത്തിലൂടെ പല കുടുംബങ്ങളെ പരിചയപ്പെടുവാനും ചില കുടുംബങ്ങൾ ദൈവസഭയുടെ ഭാഗമായി തീരുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. സഭയ്ക്ക് ഒരു പുതിയ പ്രൊജക്ടർ വാങ്ങുവാൻ ദൈവം വഴിയൊരുക്കി. അക്ഷയുടെ വിവാഹം അനുഗ്രഹമായി നടന്നു. പല രോഗികളെയും ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. വിശേഷാൽ ഫ്രാൻസിസ് സഹോദരൻ്റെ അമ്മയുടെ ക്യാൻസർ രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം സ്വർഗത്തിലെ ദൈവം നൽകി.
അതോടൊപ്പം തന്നെ ഞങ്ങൾ സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അത്ഭുതകരമായ വിടുതൽ ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. ഒരു ഹൈന്ദവ ഭവനത്തിൽ ഞങ്ങൾ ചെന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമായ വൃദ്ധയായ ഒരു സഹോദരി നാളുകളായി കിടപ്പിലായിരുന്നു. ആ സഹോദരിയോട് സുവിശേഷം പറയണമെന്ന് പ്രാർത്ഥന ദൈവാത്മാവിനോട് ബോധ്യം തന്നു. അവരാലോചന തന്ന് ചെന്ന് ആ സഹോദരിയോട് സുവിശേഷം പറഞ്ഞ് അവരത് വിശ്വാസം ഏറ്റെടുത്ത് രക്ഷയുടെ പ്രാർത്ഥന ഏറ്റെടുത്തു. നാളുകളായി നടക്കുവാൻ കഴിയാതിരുന്ന ആ സഹോദരി രണ്ട് ദിവസത്തിന് ശേഷം 500-ൽ പരം മീറ്റർ അകലെയുള്ള കുളിക്കടവയിൽ പോയി കുളിച്ച് വസ്ത്രങ്ങളും അലക്കി മടങ്ങി വരുവാൻ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം വഴി നടത്തുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ പല അപകടങ്ങളിൽ നിന്നും ദൈവമക്കളെ ദൈവിക ദൈവമക്കൾക്ക് ദൈവിക പരിപാലനം അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. 30 വർഷമായി പ്രാർത്ഥനയ്ക്ക് ഈ വർഷം ദൈവം മറുപടി തന്നു. പ്രിയ ജോൺ പാസ്റ്റർക്കും കുടുംബത്തിനും മനോഹരമായ ഒരു ഭവനം വാങ്ങുവാനും കൂടാതെ ഒരു സ്ഥലം സ്വന്തമാക്കുവാനും സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചു. പുതിയ 3 വാഹനങ്ങൾ ദൈവം വാങ്ങുവാൻ ദൈവം വഴിയൊരുക്കി. തലമുറകൾക്കും അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു 2014. നീതുവിന് പുതിയ ജോലി ലഭിച്ചു. ഷൈൻ എന്ന് പറയുന്ന സഹോദരൻ തമിഴ് ക്രിസ്തീയ പാട്ടുകൾ പാടി ട്യൂൺ ചെയ്ത് പാടുവാൻ സ്വർഗത്തിലെ ദൈവം താലന്തുകൾ നൽകി. മാത്യു അലക്സിന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MSc ചേർന്ന് പഠിക്കുവാൻ അവസരം നൽകി. ഫിബി ഫിലിപ്പ് എഴുതിയ ലേഖനം ഇന്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കുവാൻ ദൈവം പ്രവർത്തിച്ചു. ജോലിയിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. 2014 വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങൾക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ദൈവം എന്നുമെന്നേക്കും ഞങ്ങളുടെ ദൈവം. അവൻ ഞങ്ങളെ ജീവ പര്യന്തം വഴി നടത്തുന്ന ദൈവമെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹ സാഗരമായി സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരെ ഞാനോ കുറയണമേ
സമയക്ലിപ്തത പാലിച്ചു. തുടർന്ന് മലമ്പുഴ ഇവിടെ സമയം ആരംഭിക്കുന്നു. സഭയിലെ യുവജനങ്ങളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. മലമ്പുഴ സഭയിലെ അംഗങ്ങൾ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. 2014 ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവും ആർദ്രതയും ദീർഘക്ഷമയും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബങ്ങളായി സഭയായി ഇടയാക്കി. സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും അനുഭവങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. 12 വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം എന്നുള്ള ലക്ഷ്യത്തോടെ പാലക്കാട് ഒരു ഭവനത്തിൽ ദൈവവചന പഠനം ആരംഭിച്ചത്. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത മിക്കവാറും പേരും സഭയിൽ ചേരുവാൻ സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോഴും ഒരാൾ ബാക്കിയുണ്ടായിരുന്നു. ഈ വർഷം ആ വ്യക്തിയും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനിടയായി. ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ ആ മാതാവിൻ്റെ പ്രായം 87 വയസ്സായിരുന്നു. ദൈവമൊരുക്കിയ അത്ഭുതകരമായ വഴികൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വർഷം തുടങ്ങിയ പുതിയതായ ഒരു ഹൗസ് ചർച്ച് ഉൾപ്പെടെ 4 ഹൗസ് ചർച്ചകൾ സഭയിൽ നടന്നു വരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായി കർത്താവ് ഞങ്ങൾക്കൊരു ആരാധനാലയം തന്നത്. ഈ വർഷം അത് പൂർണ്ണമായി എയർ കണ്ടീഷൻ ചെയ്യുവാനുള്ള സാഹചര്യത്തെ ദൈവം ഒരുക്കി. അതുപോലെ തന്നെ സഭയുടെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചതായ ബാപ്റ്റിസം ടാങ്ക് ഞങ്ങളുടെ സഭയ്ക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ള മറ്റ് പല സഭകൾക്കും ഉപയോഗപ്പെടുന്ന തലത്തിൽ ഒത്തിരി സ്നാന ശുശ്രൂഷകൾ ഈ വർഷം ആ ബാപ്റ്റിസം ടാങ്കിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ വർഷം അവസാനമായപ്പോഴേക്കും സഭാ ആരാധനയിൽ ഇൻ്റഗ്രേറ്റഡ് സർവീസ് എന്നുള്ള നിലയിൽ സീരീസ് സെർമൺ പ്രീച്ചിങ്ങും അതുപോലെ തന്നെ മീഡിയാസ് വീഡിയോ പ്രസൻറ്റേഷൻസ് ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ആത്മിക ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ ഈ വർഷം കർത്താവ് കൃപ ചെയ്തു. ആത്മികമായും ബൗദ്ധികമായും ദൈവം നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളിപ്പോൾ ഏവർക്കും പരിചിതമായ ഒരു പാട്ടിൻ്റെ ഈരടികൾ ഇപ്പോൾ പാടുന്നതായിരിക്കും. ഇല്ല
സമയ കൃത്യത പാലിച്ചു. അടുത്തത് റാന്നി മാവേലിക്കര. ഇവിടെ സമയം ആരംഭിക്കുന്നു. സഭാമക്കൾ അതാത് ഇടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്ക് മുൻപോട്ട് വരും. 2014 റാന്നി ഫേസ് സിറ്റി ചർച്ചിന് സുഖദുഃഖ സമ്മിശ്രമായ ഒരു വർഷം ആയിരുന്നു. എങ്കിലും സർവവല്ലഭനായ കർത്താവ് ജയോത്സവമായി സഭയെ നടത്തി. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകി തന്ന് നടത്തിയ കർത്താവിന് നന്ദി അർപ്പിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1:30 വരെ ആരാധനകൾ, തുടർന്ന് സൺഡേ സ്കൂൾ. ആഴ്ചയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഹൗസ് ചർച്ച് സെൽ പ്രെയറുകൾ ക്രമമായി നടക്കുന്നു. വടശ്ശേരിക്കരയിൽ ചൊവ്വാഴ്ച തോറുമുള്ള ബൈബിൾ ക്ലാസ് അതിമനോഹരമായി നടക്കുന്നു. ഈ വർഷം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും തുടർന്ന് 6 പേരുടെ സ്നാനവും നടക്കുവാനിടയായി. സ്തോത്രം. ഈ മാസം 25 കുട്ടിക്കാനത്തുള്ള കടക്കൽ റിസോർട്ടിൽ വെച്ച് ഒരു വൺ ഡേ സെമിനാറും സഭയായി നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഭൗതിക നിലയിലും സഭയെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോലിയില്ലാത്ത 4 പേർക്ക് വിദേശത്തും സ്വദേശത്തുമായി ജോലി ലഭിച്ചു. പുതിയ തലമുറകളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. മരണത്തെ മുഖാമുഖമായി കണ്ട വാഹനാപകടങ്ങൾ, മഹാരോഗങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ദൈവം സഭയെ അത്ഭുതകരമായി സഭാ മക്കളെ വിടുവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ മനോജിൻ്റെ കുഞ്ഞ് 2 ഫെയ്ത്തിന് ഒരു വലിയ രോഗം, സെപ്റ്റിസീമിയ എന്ന് പറയുന്ന രോഗം പെട്ടെന്ന് പിടിച്ച് ശരീരമാസകലം നീര് വ്യാപിച്ച് മരണത്തോട് കടപിടിച്ച സന്ദർഭത്തിൽ സഭ ഒന്നടങ്കം ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചില മണിക്കൂറുകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകിയ ഒരു അത്ഭുത സംഭവം ഈ വർഷം സഭയിൽ നടക്കുകയുണ്ടായി. അങ്ങനെ എല്ലാവിധത്തിലും സഭയെ സന്തോഷമായി സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയ ആത്മീയ ആലോചനകൾ പറഞ്ഞു തന്ന് സഹായിക്കുന്ന സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ പി ആർ ബേബിക്കും സഹ ശുശ്രൂഷകന്മാർക്കും എല്ലാ കർത്തൃദാസന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായി.
സമയക്ലിപ്തത പാലിച്ചു. അടുത്തത് വെള്ളു. തുടർന്ന് തിരുവാങ്കുളം. ഇവിടെ സമയം ആരംഭിക്കുന്നു. വെള്ളൂരും പിരിവയിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2014 വെള്ളൂർ ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഒരു അനുഗ്രഹ വർഷമായിരുന്നു. അനേകരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം നൽകി. പൈശാചികൻ ബന്ധിച്ച മണ്ഡലങ്ങളിൽ നിന്നും കർത്താവ് സൗഖ്യം കൊടുത്തു. വിടുതൽ നടക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിൻ നാമത്തിൽ വിടുതൽ സംഭവിച്ചത് കണ്ട സഭ കണ്ട വർഷമായിരുന്നു. കർത്തൃ ദിവസത്തിൻ്റെ ആരാധന കൂടാതെ 3 ഹൗസ് ചർച്ചുകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, കോട്ടേജ് മീറ്റുകൾ, ഉപവാസ പ്രാർത്ഥനകൾ എന്നിവ നടത്തി വരുന്നു. എന്നോട് ചേർന്ന് പാസ്റ്റർ സീലാസ് വി മാത്യു, ഹൗസ് ചർച്ച് പാസ്റ്റർമാരായ 3 ദൈവദാസന്മാർ രാമേന്ദ്രൻ, ഷിബു, പി ജെ ബൈജു എന്നിവർ ശുശ്രൂഷയിൽ സഹായിക്കുന്നു. 5 സൺഡേ സ്കൂൾ ക്ലാസ്സുകളും സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായും ദേശത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടത്തുവാനും രോഗികളെ സന്ദർശിക്കുവാനും കോർണർ മീറ്റിങ്ങുകൾ നടത്തുവാനും കർത്താവ് സഹായിച്ചു. പെരുവ കേന്ദ്രമാക്കി ഒരു സൺഡേ ആരാധനയിൽ ക്രമീകരിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ച വർഷമായിരുന്നു. അവിടെ പാസ്റ്റർ സജേഷ് സണ്ണി, പാസ്റ്റർ സനീഷ് എന്നിവർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. 20 October 12 മണിക്കൂർ നീണ്ടുന്ന പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കുകയുണ്ടായി. 21 December ഇറുമ്പയം താളലയ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സിസ്റ്റർ സിസി ബാബു ജോൺ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ സന്ദേശം നൽകിയുണ്ടായി. 3 ദൈവമക്കൾക്ക് കഴിഞ്ഞ വർഷം ഭവനം പണിയുവാനായിട്ട് ദൈവം അവസരം കൊടുത്തു. പ്രിയ ഇ എം ബേബി ചാൻ്റെയും ചിന്നമ്മ ബേബിയുടെയും മകൾ ജുഷാബി എലിസബത്തിൻ്റെ വിവാഹം നടന്ന വർഷമായിരുന്നു. ദൈവസഭയുടെ ദുഃഖസന്ദർഭം എന്നത് കർത്തൃസ്ഥലിൽ ചേർക്കപ്പെട്ട ചാക്കോ തമ്പി ഇലവൻ ചുവട്ടിൽ 2014 November 13 നിത്യത്തിൽ ചേർക്കപ്പെട്ടു. ഇന്ന് 5 പ്രിയപ്പെട്ട കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കുവാൻ ഒരു അവസരം കൊടുത്തു. മാതൃസഭയിൽ നിന്ന് ജോർജ് തോമസ് പല പ്രാവശ്യം വെള്ളൂർ സഭയിൽ സന്ദർശിക്കുകയും കർത്തൃമേശ നടത്തുകയും ചെയ്തു. സീനിയർ പാസ്റ്റർ പി ആർ ബേബി അവരോടും അസോസിയേറ്റ് പാസ്റ്റർമാരോടും കളമശ്ശേരിയിലെ ദൈവമക്കളോടും പ്രാർത്ഥന വെള്ളൂർ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് സീനിയർ പാസ്റ്റർ പി ആർ ബേബി അവരോടും കുടുംബത്തോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വെള്ളൂർ ഫെയ്ത്ത് ചർച്ചിൻ്റെ 2014 റിപ്പോർട്ട് ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതം വലങ്ങിടുമ്പോൾ
ദേഹം കർത്താവിൻ സന്നിധിയിൽ ആരാധിച്ചാർത്തിടുവോ. സ്തുതിച്ചുയരം കർത്താവിൻ സന്നിധിയിൽ ആരാധിച്ചാർത്തിടുവോ. സന്തോഷത്തോടെ ഉല്ലാസത്തോടെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ വെള്ളൂർ സഭയും സമയക്ലിപ്തത പാലിച്ചു. തുടർന്ന് തിരുവാങ്കുളം. തിരുവാങ്കുളത്തിൻ്റെ സാക്ഷ്യം വായിക്കാൻ തുടങ്ങുന്നു. സമയം ഇവിടെ ആരംഭിക്കുന്നു. സോണായി, ഫെലോഷിപ്പായി, കുടുംബമായി, വ്യക്തികളായി കർത്താവ് ഓരോരുത്തരെയും ജയോത്സവമായി നടത്തി പരിപാലിച്ചു. ഇവിടെ എഴുതി തന്നതായ സാക്ഷ്യങ്ങളുടെ സംശിത രൂപം പ്രസ്താവിക്കട്ടെ. രോഗത്തിൻ്റെ മധ്യത്തിലും കർത്താവ് സൗഖ്യദായകനായിരുന്ന വിടുതൽ കൊടുത്തു. സൗഖ്യം വായിക്കുന്നു. സിസ്റ്റർ അംബ്ലി ശൈലീന്ദ്രനും ഈ മാസത്തിലുണ്ടായ ഹൃദ്യരോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ ലഭിച്ചു. തുടർന്ന് പാസ്റ്റർ ശൈലീന്ദ്രന് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതായ ഹൃദ്യരോഗത്തിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. മരണത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. സി വി ബാബും തിരുവാങ്കുളം ഒരു ബൈപ്പാസ് സർജറി അതിജീവിപ്പാനും കർത്താവ് സഹായിച്ചു. പള്ളിക്കര വർഗീസന് പാർക്കിൻസൺ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി. മകൻ ജോണിന് പിസ്റ്റോലിയയിൽ നിന്നും സൗഖ്യം നൽകി. പള്ളിക്കര ഡേസി മത്തായിക്ക് ഒരു വശം തളർന്നതായിരുന്നു. അവിടെയും കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. പള്ളിക്കരയുള്ള ചിന്നമ്മ കുര്യന് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുത്ത് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. മുളന്തുരുത്തി എ വി ഏലിയാസിന് കർത്താവ് ഒരു പുതിയ ഭവനം നൽകി. സി വി ബാബുവിന് തൻ്റെ ഭവനം പുതുക്കി പണുവാൻ കർത്താവ് സഹായിച്ചു. ചിലർക്ക് പുതിയ വാഹനം വാങ്ങിക്കുവാനും കർത്താവ് അവസരങ്ങൾ നൽകി. പാസ്റ്റർ സി വി ഏലിയാസിന് തങ്കച്ചൻ മാമലിക്ക് പുതിയ വാഹനങ്ങൾ കർത്താവ് നൽകി കൊടുത്തു. കൂടാതെ പുതിയ തലമുറകളെയും കർത്താവ് നൽകി. പാസ്റ്റർ സി വി ഏലിയാസിൻ്റെ മകൾ മാനസിക്ക് ഒരു മകൻ നൽകി. പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ മകൾ ജിലിബിന് ഒരു മകൻ, ഞങ്ങളുടെ മകൻ ബിബിന് ഒരു മകനെ നൽകി. മാമല്ല തങ്കച്ചൻ്റെ മകൾ മിനിക്ക് ഒരു മകൻ. കേണൽ വിജയൻ്റെ മകൾ പോളിന് ഒരു മകളെയും കർത്താവ് നൽകി. സുഖകരമായ പ്രസവവും ആരോഗ്യമുള്ള പൈതങ്ങളെയും കർത്താവ് നൽകി. കർത്താവ് അനുഗ്രഹിച്ചു. വിവാഹങ്ങൾ. മുളന്തുരുത്തി തോമസ് വർഗീസിൻ്റെ മകൾ അർഷിത, മുളന്തുരുത്തിയിലുള്ളതായ എ വി മത്തായിയുടെ മകൻ സുനിലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്റർ കെ എ ബ്രാമിൻ്റെ മകൻ ജിബുവിനും. പള്ളിക്കര എം സി കുര്യാച്ചൻ്റെ മകൾ സുമിയ. തിരുവാങ്കുളം സി ബി ബാബുവിൻ്റെ മകൾ അഞ്ജുവിന് ഇവർക്കൊക്കെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് വഴികളൊരുക്കി. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഫാമിലി വിസയിൽ ദുബായിക്ക് പോകുവാൻ സി ബി ബാബുവിൻ്റെ മകൾ അഞ്ജുവിനും ഇടയാക്കി. അങ്ങനെ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം തിരുവാങ്കുളം സോണിനെ നടത്തി. അവൻ നല്ലവനെന്ന് രുചിച്ചെറിയുവാൻ, അവൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തത അനുഭവിച്ചെറിയുവാൻ കർത്താവ് സഹായിച്ചു. സഭയായി കരമുയർത്തി ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. പാട്ടുപാടി. ഒരു വാതിലും കൂടാരത്തോടടുക്കയില്ല. ഒരു വർഷവും നിനക്കുപവിക്കയില്ല. ഒരു വാതിലും കൂടാരത്തോടടുക്കയില്ല. ഈ അത്യുന്നതൻ മറയിലാണോ? ഈ സർവശക്തൻ നിഴലിൽക്കിയോ? ഈ അത്യുന്നതൻ മറയിലാണോ? ഈ സർവശക്തൻ നിഴലിൽക്കിയോ? ഇഷ്ടവഴി പോലും താങ്ങിയും കയ്യിലെ വസ്തുവിട്ട്
സമയം ആരംഭിക്കുന്നു. എറണാകുളത്തു നിന്നുള്ള പ്രിയപ്പെട്ട എറണാകുളത്തോട് നിൽക്കാം, കോയർ ടീം മുന്നോട്ട് വരാം. കർത്താവിന്റെ നാമം മഹത്വമായിട്ട് എടുക്കട്ടെ. 2014 എറണാകുളം സോണിനെ കർത്താവ് അതിശയമായി നടത്തി. 13 പ്രാദേശിക ഹൗസ് ഫെലോഷിപ്പുകളും ഒരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ്സും നടന്നു വരുന്നു. ദൈവജനത്തിൻ്റെ നന്മ തടയുവാൻ പിശാജ് പലയിടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും പിശാജിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനായി മനുഷ്യപുത്രൻ വന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാൽ, ഉപവാസത്താൽ, ദൈവദാസന്മാരുടെ പിന്തുണയാൽ ദൈവം അവിടെയെല്ലാം നീക്കുമുകൾ നൽകി. അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവം ഉന്നതമായ വിജയം കഴിഞ്ഞ വർഷം നൽകിയുണ്ടായി. മണ്ണത്തിൽ നിന്നുള്ള അനേക നീക്കുപോക്കുകൾ ദൈവം എറണാകുളം സോണിന് നൽകി തന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷകൾ, പുതിയ ഭവനങ്ങൾ, പുതിയ വാഹനങ്ങൾ, മാത്രമല്ല പുതിയ തലമുറകൾ, തകർന്നു കിടന്ന ബിസിനസ്സുകളുടെ അഭിവൃദ്ധി എല്ലാം ദൈവം കഴിഞ്ഞ വർഷം എറണാകുളം സോണിന് നൽകി തന്നു. അനേക ഇടങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. എറണാകുളം സോണിലുള്ള പല പ്രിയപ്പെട്ടവരും സഭയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സുവിശേഷിക്കേണ്ട പ്രവർത്തനങ്ങളിലും കർത്താവ് ശക്തമായി കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്തുകൊണ്ട് സഭയായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം, മുഴുവൻ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇപ്പോൾ കോയർ ടീം പാടുന്നു. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക്, ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, ആമേൻ ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക്, ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും, ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ
ബോധത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. ആമേൻ ആമേൻ. കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക്. ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടിൽ, തൻ വചനം നീങ്ങില്ല. കർത്താവിൻ മകൻ ഞാൻ, അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക്. ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടിൽ, തൻ വചനം നീങ്ങില്ല. കാലുകളേറെ കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെക്കൂറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. അല്ലേലുയാ Hallelujah, നമ്മുടെ യേശു ജീവിക്കുന്നു. Hallelujah, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. Hallelujah, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ. ആശംസകൾ ആശംസകൾ, പുതുവത്സരാശംസകൾ. ഓ ആശംസകൾ ആശംസകൾ, പുതുവത്സരാശംസകൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യോടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരും സമയ കൃത്യത പാലിച്ചു, ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ആലുവാസോ ഇവിടെ സമയം ആരംഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആലുവാസോണിലുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2014 ആലുവ സോണിനൊരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരുന്നു. 18 ഹൗസ് ചർച്ചുകളായി കോതമംഗലം മുതൽ എടപ്പള്ളി വരെയും വ്യാപരിച്ചു കിടക്കുന്ന ദൈവിക കൂട്ടായ്മകളെല്ലാം കുടുംബങ്ങൾക്കും ദേശത്തിനും വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ മുൻപ് പ്രസ്താവിച്ചതുപോലെ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം ആലുവ സോണിനെ അനുഗ്രഹിച്ചു. ആത്മാവിൻ്റെ ഐക്യതയിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഓരോ ഹൗസ് ചർച്ചുകളും ഏരിയകളും സോണും ദൈവം ഉറപ്പിച്ച ഒരു വർഷമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഐക്യതയോടെ നിൽക്കുവാൻ ദൈവം കൃപ ചെയ്ത ഒരു വർഷമായിരുന്നു 2014. അങ്ങനെ ചേർന്ന് നിന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. ആ കുടുംബങ്ങളെല്ലാമാണ് ഇന്ന് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ആലുവ സോണിന്റെ ഗാനം. എല്ലാ മഹത്വവും ദൈവത്തിന് കരയേറ്റുന്നു. Thank you.
പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. സമയക്ലിപ്തത പാലിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലം സോണായി സഭയായി കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തി. ശ്രേഷ്ഠത പറയുവാൻ ഒന്നുമില്ല, മേന്മ പറയുവാൻ ഒന്നുമില്ല, എങ്കിലും നമ്മോടുള്ളതായ അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. തുടർന്നും കരങ്ങളുയർത്തി നമുക്ക് കർത്താവിനെ മഹോരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ചയും വഴിപാടുകളും അർപ്പിക്കാനുള്ള സമയമാണ്. ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ചയും വഴിപാടുകളും അർപ്പിക്കും. ഉടനെ എത്തിക്കണമെന്ന് ഓർപ്പിക്കുക. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ മാർക്കുകളൊക്കെയും പുറകിൽ റിസപ്ഷൻ കൗണ്ടർ ഉടനെ തന്നെ എത്തിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനത്യമായ ദൈവമേ, കർത്താവേ, സ്തോത്രകാഴ്ച പാത്രത്തിലേക്ക്
കൈനീട്ടിയ എല്ലാ കരങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഈ വർഷത്തിൻ്റെ അവസാന ദിവസം ഇട്ട ഒരു ചില്ലിക്കാശ് പോലെ കർത്താവെ അടുത്ത വർഷം നൂറുമേനിയായി കർത്താവെ നല്ല നിലത്ത് വീണ് വിത്ത് പോലെ കർത്താവെ ആയി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാക്കണമേ. സ്വർഗത്തിൻ്റെ കിളിവാതകൾ തുറന്നും ഭൂമിയുടെ ഉറവിടങ്ങൾ തുറന്നും കർത്താവെ അവരനുഗ്രഹിക്കുമാറാകണമേ. കൈനീട്ടാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വെട്ടുക്കളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കർത്താവെ അവിടെ നിന്ന് ഈ വർഷം അവരെ കരങ്ങളെ ബലപ്പെടുത്തി കർത്താവെ അവരെ പ്രയത്നങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ട് കർത്താവെ അവരെയും അതിനെ ഭാഗവാക്കുകളാക്കുവാൻ ക്രമീകരിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. സർവ്വത നന്മകളാലും എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ മാനമഹത്വം തമ്പുരാൻ തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്ന സ്വർഗപിതാവെ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. തുടർന്ന് സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും.